പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം ആണ് ഈ പുസ്തകം. ഇതിനെ അപ്പസ്തോലിക അനുശാസനം എന്നും പറയുന്നു. നമ്മൾ ഇന്ന് 925-ാമത്തെ എപ്പിസോഡാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനമാണ്. അത് പഠിച്ചപ്പോഴല്ലേ മനസ്സിലാവുന്നത്, ഇത്രയും വലിയ ഒരു നിധി നമ്മളറിയാതെ കാണാതെ ഒളിഞ്ഞുകിടക്കുകയായിരുന്നു. അങ്ങനെ ആ വലിയ നിധി കണ്ടെത്തിയ ആനന്ദത്തിലാണ് നമ്മളെല്ലാവരും. ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ എമ്മാഊസിലെ ശിഷ്യന്മാരെ പോലെ അപ്പം മുറിച്ചപ്പോഴാണ് അത് വലിയ അനുഭവമായി മാറുന്നത്. സ്നേഹമുള്ളവരെ, ഈ അനുഭവത്തിൽ നമുക്ക് മുന്നേറാം. കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മദർശനം എന്ന ഈ പഠനം നമ്മൾ പഠിക്കുന്നതോടൊപ്പം, ഇത് നമ്മൾ പഠിക്കാൻ ഇടയായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ ഔദ്യോഗിക കുർബാന, സിനഡിൻ്റെ കുർബാന, മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സിലാകാതെ വിഷമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് ആരംഭിച്ചത്. എന്നാൽ ഈ കുർബാന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ കിഴക്കിൻ്റെ വെളിച്ചം, ഈ സഭയുടെ പ്രബോധനം ആരും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള വലിയ രഹസ്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ കർത്താവെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ, ഞങ്ങളെ ഇത് പഠിപ്പിക്കണമേ. പരുവിൻ നമുക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ കൃത്യമായി വളരെ ക്ലിയറായി ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. സഭയോട് ചേർന്ന് നിൽക്കാനും സഭയെ അനുസരിക്കാനും പരിശുദ്ധ കുർബാനയെ ആദരിക്കാനും പരിശുദ്ധ കുർബാനയുടെ ആ വലിയ നിക്ഷേപം കളയാതെ സൂക്ഷിക്കാനും എല്ലാം അരുളിച്ചെയ്തിരിക്കുന്ന ഈ അരുളപ്പാട് വിനയത്തോടെ സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈശോയെ, ഈശോയെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. വലിയ സങ്കടം വരികയാണ്. ഇത്രയും വിനീതമായി മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിട്ട് നമുക്കത് സ്വീകരിക്കാനുള്ള വൈമനസ്യം, ഈശോയെ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എറണാകുളം അങ്കമാലി രൂപതയുടെ എല്ലാ മക്കളിലുമാകണേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അന്നൊന്നു വേണ്ട ആഹാരം, പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങൾ, അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ, ആമീൻ. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഈ പ്രബോധനം ഓറിയന്റാലെ ലൂമൻ എഴുതാൻ കാരണം ഉണ്ടായത് പ്രത്യേകിച്ച് ഓറിയന്റാലെ ഡിഗ്നിറ്റാസ് എന്ന ലിയോ 13 മാർപ്പാപ്പയുടെ അപ്പസ്തോലിയ പ്രബോധനത്തിൻ്റെ സെൻറ്റിനറി ശതാബ്ദി ആഘോഷം പ്രമാണിച്ചാണ്. എന്നാൽ ഇത് നമ്മുടെ സഭയെ പ്രതി, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയെ പ്രതി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. വരുവിൻ നമുക്ക് അതിൻ്റെ വിശദ വ്യാഖ്യാനത്തിലാണ് നമ്മളിപ്പോൾ. അതിൽ 11 ഖണ്ഡികയിൽ നമ്മൾ ഈ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ അനുഭവമായിരുന്നു വിശുദ്ധ കുർബാന അർപ്പണത്തിൽ മുഴുവനും. ഇതിൻ്റെ ആദ്യ ഭാഗത്താണ് ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത് എന്ന് എഴുതിയിരിക്കുന്നത്. ആ പാരഗ്രാഫ് നമ്മൾ പഠിച്ചു. അതിൽ അതുകൊണ്ടാണ് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയിലാണ്, കൂതാശകളിൽ ലിറ്റർജിയിലാണ്. പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത് കുദാശകളിൽ, ഇത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. അവിടെ സൃഷ്ടവസ്തുവിന് മിശിഹ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. മാമോദീസായിൽ പുനർജന്മത്തിൻ്റെ സ്നാനമായി തീരാനുള്ള കഴിവ് യോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകി. അങ്ങനെയാണ് ജലം മാമോദീസായിൽ ഭർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വസ്തുവായി മാറിയത്, സൃഷ്ടിവസ്തു. തുടർന്ന് നമ്മൾ പറയുകയാണ്, ഈ പദ്ധതിയിൽ പൗരസ്ത്യ സഭകളിലെ ആരാധനക്രമപരമായ പ്രാർത്ഥന എല്ലാവരും ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ പദ്ധതിയിൽ പൗരസ്ത്യ സഭകളിലെ ആരാധനാക്രമപരമായ പ്രാർത്ഥന മനുഷ്യവ്യക്തിയെ അവൻ്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്തുവാനുള്ള വലിയൊരു പ്രവണത കാണിക്കുന്നുണ്ട്. വലിയൊരു പ്രവണത മനുഷ്യവ്യക്തിയെ അവൻ്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്താനുള്ള വലിയൊരു പ്രവണത കാണിക്കുന്നുണ്ട്. ഉള്ളടക്കത്തിൻ്റെ ഔന്നത്യഭാവത്തിൽ തന്നെ, അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ദ മിസ്റ്ററി ഈസ് സങ് ഇൻ ലോഫ്റ്റിനെസ് ഓഫ് ഇറ്റ്സ് കണ്ടൻറ്. ഉള്ളടക്കത്തിൻ്റെ ഔന്നത്യഭാവത്തിൽ തന്നെ ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു. അതാണ് ദിവ്യരഹസ്യങ്ങളുടെ ആലാപനം. പ്രത്യേകിച്ച് നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ റാസ കുർബാന, ഇപ്പോൾ ദിവ്യരഹസ്യങ്ങൾ, അതിൻ്റെ ഔന്നത്യം, ദ ലോഫ്റ്റ്നെസ് ഓഫ് ഇറ്റ്സ് കണ്ടൻറ്,
ഉദാഹരണത്തിന് ഒരു ഭാഗം ഞാനിവിടെ പാടിക്കേൽപ്പിക്കാം. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു, എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസൂസിൽ നാഥ ജനതദീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മഞ്ഞിതിൽ വാഴ്ത്തി നമിക്കുന്നു. അതിനുശേഷം വിശ്വാസികളെ കേൾപ്പിൻ എന്നുള്ള ആ വ്യാഖ്യാന ഗീതത്തിൽ പാടുകയാണ്. മൃതരീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ചേലിൽ ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായിത്തീരും. അപ്പോ ഈ വിശ്വാസത്തിൻ്റെ ഔന്നത്യം, ദ ലോഫ്റ്റിനെസ് ഓഫ് ഇറ്റ്സ് കണ്ടന്റ്, അതെല്ലാം ഗാനമായിട്ട് പാടി ആരാധിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക അനുഗ്രഹം എന്നിവിടെ കിഴക്കൻ ആരാധനക്രമത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മലങ്കര ആരാധനക്രമത്തിലെല്ലാം. അപ്പോൾ അതിനുശേഷം പറയുകയാണ്, അതേസമയം രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ ഹൃദയത്തിൽ, അപ്പോൾ നമ്മളെല്ലാവരും മാമോദീസായിലൂടെ, സൈരിലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ്. ഞാൻ ഇന്നലെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ആ രണ്ടാം ഭാഗത്ത് പറയുകയാണ്, കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അതിനുശേഷം ഉള്ള പ്രാർത്ഥന റാസാക്രമത്തിൽ 84-ാമത്തെ പേജ്, അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതർപ്പിക്കുകയും ചെയ്യുന്നു. സന്തോഷവും പ്രത്യാശവും, നമ്മൾ സന്തോഷിക്കണം. ഇനി അടുത്ത ഈ പാരഗ്രാഫിലെ പ്രധാന കാര്യം ഇതാണ്, പരിശുദ്ധ കർമ്മത്തിൽ ശാരീരികത പോലും സ്തുതിക്കാനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു. ദൈവീകൈക്യത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിലൊന്നായും രൂപാന്തരീഭവിച്ച മനുഷ്യത്വത്തിൻ്റെ മാതൃകയായും പൗരസ്ത്യ സഭകളിൽ സൗന്ദര്യം എല്ലായിടത്തും കാണപ്പെടുന്നു. അതായത് ആരാധനക്രമത്തിൽ വളരെ സൗന്ദര്യം കലർത്തുന്നു. അത് ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ദൈവീകൈക്യത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിലൊന്നായും, ഇംഗ്ലീഷിൽ ഇൻ ദ സേക്രഡ് ആക്ട് ഈവൻ ദ ബോഡിലിനെസ് ഈസ് സമൺ ടു പ്രേസ് ആൻഡ് ബ്യൂട്ടി
which in the East is one of the best loved names, expressing the divine harmony and the model of humanity transfigured. Model of humanity transfigured. നമ്മൾ ഇതിനെ പല പ്രാവശ്യം മാർപ്പാപ്പ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഈശോയുടെ താബോർ മലയിലെ രൂപാന്തരീകരിച്ച അവസ്ഥയാണ് വാസ്തവത്തിൽ കിഴക്കൻ സഭകളുടെ പ്രധാന തത്വം. രൂപാന്തരീകരണ മലയിൽ ഈശോ രൂപാന്തരീകരിച്ച് കാണിച്ചത് എങ്ങനെയായിരിക്കും ഈശോയുടെ വീണ്ടും വരവ്. ആ വീണ്ടും വരവിനെ അതിൻ്റെ എല്ലാ മനോഹാരിതയിലും കാണിക്കുകയായിരുന്നു. ആ രൂപാന്തരീകരിക്കപ്പെട്ട മനുഷ്യൻ, 15-ാമത്തെ ഖണ്ഡികയുടെ അവസാന വാക്കായിരുന്നു അത്, രൂപാന്തരീകരിക്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ രൂപാന്തരീകരിച്ച മനുഷ്യത്വത്തിൻ്റെ മാതൃകയായും പൗരസ്ത്യ സഭകളിൽ സൗന്ദര്യം എല്ലായിടത്തും കാണപ്പെടുന്നു, എല്ലായിടത്തും കാണപ്പെടുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ ആകൃതിയിലും ദേവാലയത്തിൻ്റെ അകത്തുള്ള അലങ്കാരങ്ങളിലും അൾത്താരയിലും ദേവാലയത്തിലെ ക്രമീകരണങ്ങളിലും വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുന്നതിലും ഒക്കെ ദേവാലയത്തിൻ്റെ ആകൃതിയിൽ ശബ്ദങ്ങളിൽ നിറങ്ങളിൽ നമ്മുടെ മലങ്കര ആരാധനക്രമത്തിൽ ആ അൾത്താരയിൽ അലങ്കരിക്കുന്ന ആ വസ്ത്രത്തിൽ ബൗണ്ടറി മുഴുവനും പച്ച കളറിലായിരിക്കും, നടുക്കെല്ലാം ചുവന്ന കളറിൽ. അത് ഈ പ്രപഞ്ചം മുഴുവൻ്റെയും പ്രതീകമാണ്. ഓക്കെ, ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യണമായി തോന്നുന്നുണ്ടല്ലേ, ക്ഷമിക്കണം. ദേവാലയത്തിൻ്റെ ആകൃതിയിൽ ശബ്ദങ്ങളിൽ നിറങ്ങളിൽ വെളിച്ചത്തിൽ സൗരഭ്യത്തിൽ സുദീർഘമായ ആഘോഷങ്ങൾ, ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം വചനപീഠം, ബലിപീഠം, മാർസ്ലീവ, യെസ്, സംഗീതം, കീർത്തനങ്ങൾ, ഇതെല്ലാം നമ്മൾ സമയം നോക്കി അല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം ആ സ്വർഗീയ ആരാധന ഇവിടെ ഭൂമിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. യെസ്, ചാൻറ്റിങ്, അതെ, ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ. എനിക്ക് ഭയങ്കര പ്രയാസമാണ് ചില സമയത്ത്, ചില കുർബാനയിൽ അത് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സർവാധിപനാം കർത്താവെന്ന് പാടും, 3 പ്രാവശ്യം ആവർത്തിച്ച് പാടണമെന്നാണ്. പക്ഷേ എന്ത് പറയാനാണ്, ഭയങ്കര പ്രയാസമാണ്. ചില സ്ഥലത്ത് അവരത് പെട്ടെന്ന് ഓടിച്ച് പാടി ഒരു കണക്കിന് വേഗമാണ് കുർബാന തീർക്കാൻ പരിശ്രമിക്കുന്നത് നമുക്ക് കാണാം. അതില്ലെങ്കിൽ അച്ഛന് വേറെ വല്ല ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ആളുകളുടെ പ്രഷറും ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ആ പറയുന്ന സ്വർഗീയ ആരാധന ആവില്ല. അത് ഇവിടുത്തെ നമ്മളെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് പോണ പ്രാർത്ഥനകളെല്ലാം പ്രകാശിപ്പിക്കുന്നത്. ഒരുവൻ തൻ്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് ഒരുവൻ
തൻ്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി താതത്മ്യപ്പെടുന്നതിനെയാണ് പടിപടിയായി. അങ്ങനെ സഭയുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ കണ്ടോ സ്വർഗീയ ആരാധനയിലെ പങ്കുചേരലായി ഭവിക്കുന്നു. അതാണ് സ്വർഗീയ ആരാധനയിലെ പങ്കുചേരലാണ് ഇതിവിടെ ഒരു ചടങ്ങ് കഴിക്കലല്ല. ഇവിടെ നമ്മുടെ ആളുകൾ നിശ്ചയിക്കണ മാതിരി കുർബാന ചിലതല്ല. മദ്ബഹാവിരി ഇപ്പോൾ തന്നെ സ്വർഗീയ ആരാധനയിലെ പങ്കുചേരലായി ഭവിക്കുന്നു. നിത്യാനന്ദത്തിൻ്റെ മുന്നാസ്വാദനമായി തീരുന്നു. നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായ ഒരു മാർഗവുമാണ്. ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും അതാണ് നമ്മൾ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. നമ്മളത് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളണം. നമ്മുടെ വികാരങ്ങൾ കൊണ്ട് അതിനെ സ്വീകരിക്കണം. വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അതാണ് നിർവൃതി. ആ വലിയ രഹസ്യങ്ങളിൽ ദൈവീക രഹസ്യങ്ങളിൽ പങ്കുചേരുമ്പോഴുണ്ടാകുന്ന ഒരു നിർവൃതി, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ദൈവത്തിൻ്റെ ആരാധനയിൽ പങ്കുചേരുന്നത്. നമ്മളുടെ ഇഷ്ടത്തെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരമോന്നതമായ സർവാധിപത്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവേ ഓ എന്തോ ഒരു വലിയ ബോധ്യമാണത്. നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും ദിസ് ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ഓഫ് ദ പേഴ്സൺ ഇൻ ഹിസ് റാഷണൽ ആൻഡ് എമോഷണൽ ആസ്പെക്ട് ഇൻ എസിറ്റസി ആൻഡ് ഇൻ ഇമിനൻസ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് വണ്ടർഫുൾ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ക്രിയേറ്റഡ് റിയാലിറ്റീസ് ദീസ് ആർ നൈദർ ആൻ അബ്സല്യൂട്ട് nor a den of sin and iniquity. ഇവ വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായൊരു മാർഗവുമാണ്. ഇവയൊന്നും നിരുപാധികമല്ല, പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഗൂഢസങ്കേതവും അല്ല. അല്ല മനുഷ്യവംശത്തിന് സൃഷ്ടാവ് നൽകിയ ദാനമാണ് വസ്തുക്കൾ എന്നുള്ള അവയുടെ സ്വഭാവം ആരാധനക്രമത്തിൽ വെളിപ്പെടുന്നു. മനുഷ്യവംശത്തിന് സൃഷ്ടാവ് നൽകിയ ദാനമാണ് വസ്തുക്കൾ, ആരാധന ഇതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, മാറ്റർ. ഞാൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ഉൽപ്പത്തി 1:31. ഈശോ ഓരോന്നും സൃഷ്ടിച്ചിട്ട്
നോക്കി സ്വയം പറയുകയാണ്, ഇറ്റ് ഈസ് വെരി ഗുഡ്. അപ്പം ആ വസ്തുക്കളെയാണ് നമ്മൾ കാഴ്ച അർപ്പിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നതും. പദാർത്ഥത്തെ അവമതിക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത പാപത്തിൻ്റെ ദുരന്തത്താൽ ഇതെല്ലാം കളങ്കപ്പെട്ടെങ്കിലും, അതാണ് പദാർത്ഥത്തെ അവമതിക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത, അതാണ് ഉത്ഭവപാപം. തിന്നരുത്, ഈ പദാർത്ഥം തിന്നരുത് എന്നിട്ട് അവർ തിന്നു. അങ്ങനെ പാപത്തിൻ്റെ ദുരന്തത്താൽ ഇതെല്ലാം കളങ്കപ്പെട്ടെങ്കിലും, ഇനിയാണ് വലിയ രഹസ്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായി തീരുകയും തിയോഫറിക് ചെയ്തു. അപ്പോൾ ഈ പദാർത്ഥം നമ്മൾ ഡൊമിനം വിഫിക്കാന്തത്തിൽ പഠിച്ചു, വചനം മാംസമായി എന്നുവച്ചാൽ മനുഷ്യർ മാത്രമല്ല ആ മാംസം, ദ വേൾഡ് ബിക്കം ഫ്ലഷ്. ആ മാംസം എന്നത് മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളും സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അതിലുൾപ്പെടുന്നു. അതാണ് മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായി തീരുകയും ചെയ്തു. തിയോഫറിക്, ബെയറിംഗ് ഗോഡ്, കാരിയിങ് ഗോഡ്, ദൈവത്തെ പകരുന്ന പദാർത്ഥം. അതായത് നമ്മുടെ പിതാവുമായി ബന്ധപ്പെടുത്താൻ കഴിവുള്ളതായി സഭയുടെ കൂതാശകളാകുന്ന വിശുദ്ധ രഹസ്യങ്ങളിൽ പദാർത്ഥത്തിൻ്റെ ഈ സവിശേഷത ഏറ്റവും പ്രകടമായിരിക്കുന്നു. അതായത് നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും മീനും വെള്ളവും അതുപോലെ തൈലം, പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം നമ്മെ പിതാവുമായി ബന്ധപ്പെടുത്താൻ കഴിവുള്ളതായി സഭയുടെ കൂതാശകളാകുന്ന വിശുദ്ധ രഹസ്യങ്ങളിൽ പദാർത്ഥത്തിൻ്റെ ഈ സവിശേഷത ഏറ്റവും പ്രകടമായിത്തീരുന്നു. അതാണ്, ഇനി ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇനി വിശദീകരിക്കുകയല്ല. ഇവിടെ ഇത് പാരഗ്രാഫിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ വികാരത്തോടുകൂടി കുർബാന അർപ്പിക്കണം, അതൊരാഘോഷമാക്കണം. അപ്പം ഇതെല്ലാം പറയുമ്പോൾ എനിക്കറിയാം നമ്മളിൽ പലരുടെയും കംപ്ലൈൻറ്റ്, എന്ത് പറയാനാ ബ്രദറെ, 10 മിനിറ്റ് കൊണ്ട്, 15 മിനിറ്റ് കൊണ്ട്, 19 മിനിറ്റ് കൊണ്ട് കുർബാന കഴിഞ്ഞ് അച്ഛൻ ഓടി അവിടുന്ന്, എന്ത് പറയാനാ. ഇതാണ് നമ്മൾ നൊന്ത് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന അറിയിപ്പ് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും, സെമിനാരി ഫോർമേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയും എല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിലെ ഈ കാലഘട്ടം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ വിസ കിട്ടാനും നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം നടക്കാനും നമ്മുടെ സാമ്പത്തിക പ്രശ്നം മാറാനും നമ്മുടെ വീട് മെനയാക്കാനും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ പോരാ. എനിക്കറിയാം നിങ്ങൾ അങ്ങനെയല്ല, എങ്കിലും എൻ്റെ മനസ്സിൽ വരുന്നത് ഞാനങ്ങ് പറയാണ്. ഒരുപാട് പേര് പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അയക്കുന്നുണ്ട്, എല്ലാം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
എന്നാൽ ഏറ്റവും പ്രധാനമായി പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണ് ബഹുമാനപ്പെട്ട വൈദികർ സെമിനാരിയിലും സെമിനാരി ഫോർമേഷനും ആ ഫോർമേഷൻ ചെയ്യുന്നവരും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പ്രബോധനങ്ങളുണ്ട്. സെമിനാരി ഫോർമേഷനെ കുറിച്ച് ഉള്ള ഒരു അപ്പസ്തോലിക പ്രബോധനമാണ് പാസ്റ്റോറസ് ഡാബോബിസ്. ഇതൊക്കെ സഭ നൽകിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇത് എന്തൊരു വേദനയാണ്. അതെല്ലാം ആ സെമിനാരിയിൽ പുസ്തകശാലയിൽ ഇരിക്കുന്നുണ്ട്, അതവിടെ പഠിപ്പിക്കുന്നില്ല. ആരോട് പറയാനാ? ഭയങ്കര കെയർലെസ് ആയിട്ടാണ് സെമിനാരിയൻസും. ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോഴും സെമിനാരിയൻസിനെ ധ്യാനിപ്പിക്കുമ്പോഴും പറയാറുള്ളൊരു കാര്യം ഞാൻ പറയാറ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണത്. അതായത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വന്നൊരാശയം, ഒരു IAS ഓഫീസറിനെ ബി കളക്ടർക്ക് ആകുന്ന അവരെ ട്രെയിനിങ് ചെയ്യാൻ ഫോർമേഷൻ ചെയ്യാൻ ഭാരത ഗവൺമെൻറ് എന്തോരം പൈസയും എന്തോരം റിസോഴ്സുമാണ് ചിലവാക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി ഏതാണ്ട് 10 വർഷത്തിലധികം സമയം ഫ്രീ ആയിട്ട് സഭയുടെ റിസോഴ്സ് മുഴുവനും മാർപ്പാപ്പ മുതൽ കർദിനാൾമാർ മുതൽ വളരെയധികം നാൾ തിയോളജി പഠിച്ച വളരെ ശ്രേഷ്ഠരായ പുരോഹിത ശ്രേഷ്ഠന്മാരെല്ലാം സെമിനാരിയിലുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസ, അവസാനമായിട്ട് അതെല്ലാം പാവപ്പെട്ട സാധാരണക്കാരുടെ നെറ്റിയിലെ വേർപ്പ് കൊണ്ടാണത്. അതാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ഒരു IAS ഓഫീസറെ ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ റിസോഴ്സും പൈസയും എല്ലാം ഓരോ വൈദിക വിദ്യാർത്ഥികളുടെയും ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു ഉത്തരവാദിത്വമോ ബഹുമാനമോ സീരിയസ്നെസ്സോ കാണുന്നില്ല. സീരിയസ്നെസ്സില്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. സമയം വൃഥാ ചെലവഴിക്കുന്നു. ഇത്രയും വലിയ ലൈബ്രറി ഉണ്ട്, ഇത്രയും കൂടുതൽ പ്രാർത്ഥനാ സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് സെമിനാരി ഫോർമേഷൻ ഒരു കടമ്പ കടക്കലായി മാറുന്നു. ഈ ഇവിടെ തന്നെ പറയുന്നുണ്ട് സെമിനാരി ഫോർമേഷനിൽ ഈ കിഴക്കൻ ആരാധനാക്രമത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ എറണാകുളത്തെ പ്രശ്നം ഇങ്ങനെ ഉണ്ടായത്. അവരുടെ ഈ വാക്കുകളും ഇതും കേട്ടാൽ ഇതെല്ലാം വേണ്ട മാതിരി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം. നമുക്കങ്ങ് പ്രാർത്ഥിക്കണം ഇതിനു വേണ്ടി. അതെ, പാസ്റ്റോറസ് ഡാബോബിസ്, ഐ ഷാൽ ഗിവ് യു ഷെപ്പേർഡ്സ്. ഇത് ഇറങ്ങിയ കാലത്ത്, ഇത് നമ്മൾ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചിരുന്ന കാലത്ത് 1997, 1998, 1999 ഈ പാസ്റ്റോറസ് ഡാബോബിസ് എന്ന പുസ്തകം ആയിരക്കണക്കിന് കോപ്പി പ്രിൻ്റ് ചെയ്ത് തലച്ചുമടായിട്ട് ഞങ്ങൾ കൊണ്ടു നടന്ന് ഓരോ സെമിനാരിയിലും അച്ഛന്മാരുടെ ധ്യാനത്തിനും എല്ലാം വിതരണം ചെയ്തിട്ടുള്ളതാണ് ഈ പുസ്തകമെല്ലാം. ഓക്കെ, അപ്പോൾ ഓ സങ്കടം തോന്നുകയാണ് കർത്താവേ.
ഇതെല്ലാമുണ്ട്. ഈ പ്രബോധനങ്ങൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അതിൽ എഴുതിയിരിക്കുകയാണ്, ഫോർമേഷനിൽ പ്രധാനമായിട്ട് ഹ്യൂമൻ ഫോർമേഷൻ, അതായത് നമ്മളൊരു നല്ല മനുഷ്യനാകണം, നല്ല മനുഷ്യനാകണം, ഒരു നല്ല മനുഷ്യനാകണം. ഒരുവന്റെ മനുഷ്യത്വത്തിനെയാണ് ആദ്യം രൂപാന്തരീകരിക്കേണ്ടതെന്നാണ് അതിനകത്ത് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യനാണ്, സ്നേഹവും വിനയവും ഉള്ള ഒരു മനുഷ്യനാകാൻ. ഈശോയെ കരുണയായിരിക്കണേ. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, മനുഷ്യാവതാരത്തിൽ പദാർത്ഥം ആണ്, മനുഷ്യർ മാത്രമല്ല പദാർത്ഥം രക്ഷിക്കപ്പെടുകയും ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായി തീരുകയും തിയോഫറിക് ചെയ്തു. അതായത് നമ്മുടെ പിതാവുമായി ബന്ധപ്പെടുത്താൻ കഴിവുള്ളതായി സഭയുടെ കൂതാശകളാവുന്ന വിശുദ്ധ രഹസ്യങ്ങളെ ആണ്, ഈ കൂതാശകളെ ബഹുമാനത്തോടും ആദരവോടും കൂടി നമ്മൾ കാണണം. ഇപ്പൊ ഈ കുർബാന പ്രശ്നങ്ങളെ ചൊല്ലി എന്തുണ്ടായി? മനുഷ്യന് ഈ കുർബാനയോടും വിശുദ്ധ രഹസ്യങ്ങളോടുമുള്ള ആദരവില്ലായ്മ വന്നിരിക്കുകയാണ്. ആദരവില്ലായ്മ, ചിലവരുടെ വാക്കുകളും വർത്തമാനങ്ങളും എല്ലാം കേൾക്കുമ്പോൾ വളരെ സങ്കടം വേദനയും തോന്നുന്നു. എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു? ഓ, അതാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധ രഹസ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ പദാർത്ഥത്തിൻ്റെ ഈ സവിശേഷത ഏറ്റവും പ്രകടമായിരിക്കുന്നു. ക്രിസ്തുമതം പദാർത്ഥത്തെ നിരസിക്കുന്നില്ല, മാത്രമല്ല ശാരീരികത അതിൻ്റെ എല്ലാ മൂല്യത്തോടും കൂടെ ആരാധന കർമ്മത്തിൽ പരിഗണിക്കപ്പെടുകയാണ്. ശാരീരികത, അങ്ങനെ മനുഷ്യ ശരീരം അതിൻ്റെ ആന്തരിക സ്വഭാവത്തിൽ അരൂപിയുടെ ആലയമായി വെളിപ്പെടുകയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശരീരമെടുത്ത കർത്താവായിശോയെ ഐക്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത് നമ്മളെല്ലാവരും നമ്മളുടെ ശരീരത്തെ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ശരീരവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ശരീരമാണ്. ഇത് നമ്മുടെ സ്വന്തമല്ല, ഇത് വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യ ശരീരം അതിൻ്റെ ആന്തരിക സ്വഭാവത്തിൽ അരൂപിയുടെ ആലയമായി വെളിപ്പെടുകയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശരീരമെടുത്ത കർത്താവായ ഈശോയോട് ഐക്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഭൗതികമായതിനെയെല്ലാം നിരുപാധികം ഉയർത്തുകയാണെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. കാരണം മനുഷ്യവ്യക്തിയുടെ ഐക്യത്തെ പാപം താറുമാറാക്കിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. കുരിശിൻ്റെ രഹസ്യത്തിലൂടെ ശരീരം ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലാണെന്ന്, അരൂപിയുടെ പ്രവർത്തനത്തിന് വിധേയമാണെന്ന് ആരാധനക്രമം വെളിപ്പെടുത്തുന്നു. പിന്നീട് എങ്ങനെയായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തൻ്റെ ശരീരം ദീപ്തിമത്താക്കുന്നത് താബോർ മലയിൽ വെച്ച് മിശിഹ കാണിക്കുകയുണ്ടായി. ഉണ്ടോ വീണ്ടും താബോർ? ഇഷ്ടമുള്ളവരെ, നമുക്ക് ഇവിടെ നിർത്താം, നമുക്കിവിടെ നിർത്താം.
നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളത്തെ വൈദികർ അവർ എളിമപ്പെട്ട് മാർപ്പാപ്പ പറയുന്നത് സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സാധിക്കുന്നവർ ഈ രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഉപവസിച്ചെല്ലാം പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ത്യാഗങ്ങൾ ചെലുത്ത് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അത് മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇനി റോമിൽ നിന്ന് എന്തെങ്കിലും ഇതിനൊരളവ് കിട്ടുമെന്നോ കരുണ കിട്ടുമെന്നോ വിചാരിക്കാനില്ല. അതുകൊണ്ട് നമ്മളുടെ വൈദികരും അതിൻ്റെ ഈ വാശി പിടിച്ചിരിക്കുന്നവർ ആ വാശിയും വൈരാഗ്യവും കളഞ്ഞ് കർത്താവേ അങ്ങ് എളിമപ്പെട്ട് അതങ്ങ് സ്വീകരിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് ഈ ആരാധനാക്രമത്തിൻ്റെ ആ പ്രധാന ഭാഗം സഭ നിശ്ചയിക്കുന്ന പോലെ നിർണയിച്ചിരിക്കുന്ന പോലെ ചെയ്യണം. അതിൻ്റെ പുറകെ ഇതേമാതിരി നമുക്കതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ എല്ലാവരും നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഈ ക്ലാസ് കേട്ട് കുർബാന അർപ്പിക്കുമ്പോൾ ഈ ഇപ്പോൾ നമ്മളിവിടെ കേട്ടു സൃഷ്ടി പദാർത്ഥം രൂപാന്തരപ്പെടുമെങ്കിൽ ദൈവം രക്ഷിച്ച മനുഷ്യരാണോ പിന്നെ രൂപാന്തരപ്പെടാൻ സാധിക്കായിക? അതെ, അതാണ് ബുദ്ധിമുട്ടുള്ളത്. പദാർത്ഥം രൂപാന്തരപ്പെട്ട് യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. പക്ഷെ ബുദ്ധിയും ബോധ്യവും തിയോളജി പഠിക്കുകയും ചെയ്ത വൈദികരും അറിവും ബുദ്ധിയുമുള്ള മനുഷ്യർ രൂപാന്തരപ്പെടാനാണ് ബുദ്ധിമുട്ട്. അറിവ് നമുക്കൊന്നും കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്ന കർത്താവേ, മാർപ്പാപ്പയുടെ ഇത്രയും വിനീതമായ അഭ്യർത്ഥനയും ആത്മീയമായ ഉപദേശവും ഉൾക്കൊണ്ടുകൊണ്ട് അവർ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിന് വഴങ്ങി എളിമപ്പെടാൻ കർത്താവേ പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഹല്ലേലൂയാ 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 ശല ഹലബലാ 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 പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ നിർത്തുന്നു. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. Bye-bye.